ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ സർവജന സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ ഉള്ളത്. ഇവിടെ USS പ്ലസ് ടു ഫുള്ള പ്ലസ് കിട്ടിയ കുട്ടികൾ, PSC ഫുള്ള പ്ലസ് കിട്ടിയ കുട്ടികൾ, SSLC ഫുള്ള പ്ലസ് കിട്ടിയ കുട്ടികൾ ഇവരെ അനുമോദിക്കാനായി നമ്മുടെ ഈ സ്കൂളിന്റെ പരിധിയിലുള്ള വാർഡിലെ മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിജയേട്ടൻ, ഷിഫാനത്ത്, ശൈലജ സ്വാമൻ, ജയപ്രകാശ് എന്നിവരിവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി AU സനിൽകുമാർ സാർ എത്തിയിട്ടുണ്ട്. ചടങ്ങ് തുടങ്ങുന്നതിന് കുറച്ച് വൈകിയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ചടങ്ങിന്റെ കാര്യങ്ങളെപ്പറ്റി അറിയില്ല. ഞാനും ഇവിടെ വന്നപ്പോൾ മറ്റേ പ്രിയപ്പെട്ട വേദി ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ അറിയ പേര് പറയുന്നില്ല. സഹസ്രമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സുൽത്താൻബത്തേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളുടെ 161 പേരെ, പ്രതിഭകളെ കഴിഞ്ഞ ആഴ്ച പരീക്ഷ ഉന്നത വിജയം ലക്ഷ്യമാക്കി ഉള്ള പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള അധിക സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ കുറെ അങ്ങോട്ടുള്ള കഴിഞ്ഞ 1955 വിദ്യാലയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ എനിക്ക് അന്ന് ഈ സ്കൂളിലെ പരിമിതമായ സൗകര്യങ്ങളിൽ വളർന്ന് പഠിച്ച് സുത്തമ്പത്തിയുടെ സാമൂഹ്യ സംസ്കാരം മേഖലയിലെത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം വേണ്ടി ഞാൻ കാണുകയാണ്. ഏതായാലും ഈ ഇന്നിവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് സുത്താമ്പത്തേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ സുത്താമ്പത്തേരി മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം നല്ലൊരു ധന്യ മുഹൂർത്തമാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് മാറി IT യുഗത്തിലേക്ക് വരികയും മുനിസിപ്പാലിറ്റിയും സർക്കാരും ഒക്കെ പൂർണ്ണമായും ഇവരെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പൂർണ്ണമായും വിനിയോഗിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അധികമായിട്ട് അനുമോദിക്കാൻ ഞാൻ ഈ വർഷം ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഗുരുപ്രിയ പത്രത്തിലൊക്കെ ഞാൻ പത്രത്തിലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പത്രത്തിലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആളെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ CK പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട വയനാടിന് തന്നെ അഭിമാന വാചകമായ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് നമ്മുടെ IPS മേഖലയിലേക്ക് കടന്നു തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി അനുമോദനത്തിന്റെ പൊച്ചന്നി ഉറപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ച വഴി പങ്കെടുത്ത ഇന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെയും സമൂഹത്തിലെ ഉന്നത വ്യക്തികളായി മാറാൻ സർവേശൻ അവർക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ അതോടൊപ്പം തന്നെ പഠിച്ചു ചേർന്ന് ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഉന്നത നിലവാരം പുലർത്തിയ അതേ മികവും ഭാവിയിലും പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവേശൻ ഒന്ന് പറഞ്ഞുണ്ട്. എന്റെ സർവജന വിദ്യാർത്ഥികളെ അനുമോദിച്ചുള്ള മുഖ്യ പ്രഭാഷണം നടത്താൻ സനിൽ സാറാണ്. AU സനിൽ സാർ, വേദിയിലിരിക്കുന്ന മുഖ്യ വ്യക്തികളെ, പിന്നെ ശ്രമിക്കുന്ന ഓൺലൈൻ മാധ്യമത്തോടെയും അല്ലാതെയും ശ്രമിക്കുന്ന കുട്ടിയുമുള്ളവരെ, വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, ഇന്ന് നമ്മുടെ ബത്തേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ഞാനത് പറഞ്ഞിരുന്നു, സർവജന സ്കൂളിന്റെ ഒരു 100% വിജയത്തെ മറ്റുള്ള 100% നേടിയ ഏറ്റവും സ്കൂളുകളുടെ വിജയത്തെക്കാളും ഒരു 100 തടക്കമുള്ള ഒരു
ഇതുണ്ട്. കാരണം മുൻ വർഷങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുള്ള വളരെ തിക്ത ഫലങ്ങളുണ്ട്. അതിന്റെ മുകളിൽ നിന്നാണ് അവര് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നമ്മളൊക്കെ വളരെ വളരെയധികം സന്തോഷമുള്ള ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടുത്തെ അധ്യാപകർ അത്രയധികം ശ്രമിച്ചു, കിട്ടി അത്രയധികം ശ്രമിച്ചു, മുനിസിപ്പാലിറ്റി നൽകിയിട്ടുള്ള ഒരു പിന്നെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോ ഈ വിജയം ശരിക്കും അർഹിക്കുന്ന തരത്തിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സർവജന ഹൈസ്കൂളിൽ നിന്നും വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വിധത്തിലുള്ള ആശംസകളും അനുമോദനങ്ങളും നൽകുന്നു. ഒരു മുഖ്യ പ്രഭാഷണം എന്നുള്ളതിന് ഇപ്പോൾ നമ്മുടെ സമയം കുറച്ച് വൈദ്യുതി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എങ്കിൽ പോലും മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായി കണ്ടെത്തിയുള്ള 115 ജില്ലകളിലുള്ള ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നു. അപ്പൊ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആ പിന്നോക്കമായി നിൽക്കുന്ന ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ വളരെ മികച്ച വിജയം നേടി കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നു. ഇവിടെയാണ് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നേട്ടിയിട്ടുള്ള ഹസൻ ഹുസൈനിന്റെ ഒരു പ്രചോദനമായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇത്തരം ഒരു അവസരത്തിൽ നിന്ന് പിന്നോക്ക ജില്ലയിൽ സാധാരണ പഠിക്കുന്ന വളരെ പ്രദേശത്തുള്ള ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച് ഇങ്ങനെ ഉയരത്തിലേക്ക് എത്തുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു വലിയ വലിയ പ്രചോദനമാകും. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ഇടുക്കി പോലുള്ള രണ്ട് ജില്ലകളാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റവും കുറവില്ല. അവിടെ പിന്നെ പ്രതിഭകളായിട്ട് വിദ്യാർത്ഥികൾ ഇല്ലാത്തതല്ല പ്രശ്നം, മറിച്ച് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസമില്ല. ഒന്ന്, അവരെ ആത്മവിശ്വാസത്തോടെ നയിക്കാൻ പറ്റിയ ആളുകളില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇത് പ്രാപ്യമല്ല എന്ന രീതിയിൽ അവർ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് സംബന്ധിച്ചുള്ള വയനാട്ടിൽ നിന്ന് ഒരു 15 ഇതുപോലെ ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും വലിയൊരു ആത്മവിശ്വാസമായിട്ടുള്ള അദ്ദേഹത്തെ പ്രത്യേകിച്ചും നമ്മുടെ ബത്തേരി എന്ന നിലയില് പ്രത്യേകിച്ചും പ്രധാന അധ്യാപകർ ഇത്രയും അധികം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അവരെ പ്രത്യേകമാണ് അടുത്തതായിട്ട് നമ്മുടെ ഹൈസ്കൂളിലെ 7 കുട്ടികൾക്ക് നമുക്ക് എയർപ്രസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കൗൺസിലർ ഷിഫാനത്ത് അവർക്ക് സ്നേഹം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള സിവിൽ സർവീസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഹസൻ ഹുസൈൻ, നമ്മുടെ പ്രിൻസിപ്പൽ നാസർ സാർ അടക്കമുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടുള്ള അധ്യാപകരെ, പി ടി എ എം ബി ബി എ രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് നമ്മുടെ നഗരസഭാ പരിധിയിലുള്ള 161 കുട്ടികളുടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള 161 കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നഗരസഭ നേരിട്ട് ചെയ്യേണ്ട ഈ പരിപാടി നമ്മുടെ നാസർ സാറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും മണിത്തോർ സാറിന്റെയൊക്കെ ഷാജി സാർ എല്ലാവരുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ ഒരു മുൻ കരുതൽ എന്നതുപോലെ തന്നെ നമുക്ക് അത് ഏറ്റവും ഭംഗിയായി ഇന്നിങ്ങനെ ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. സർവജ്ഞ സ്കൂളിന്റെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള വളരെ ദുഃഖകരമായ കുറെ അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയും അതിനെ കുറിച്ചൊന്നും ഞാൻ ഈ ഒരു പേരിൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ മാനസിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ ഈ സ്ഥാപനം കടന്നുപോയിട്ടുള്ളത്.
അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്രാവശ്യത്തെ വിജയം എസ്എസ്എൽസിയുടെ വിജയം എങ്ങനെയാവും എന്നുള്ളതിൽ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിലാണ് നമ്മുടെ ബഹുമാനനായിട്ടുള്ള എച്ച് എം ജോർജ് സാറ് നമ്മുടെ ഇവിടെ ചാർജ് എടുക്കുകയും സാറിന്റെ ഇടപെടൽ വളരെയധികം നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇത് മുതൽക്കുന്നത് തന്നെയാണ്. അതെ, അതിനുള്ള അനുബന്ധിച്ച് തന്നെ നമുക്ക് ഇവിടെ കരുണാകരൻ സാറെ ഒടുവിലേക്ക് നമുക്ക് നാസർ സാർ ഇവിടെ പ്രിൻസിപ്പളായി വരികയും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി അതേപോലെ തന്നെ നമ്മുടെ ഡി ജി എ അസീസ് മാഡാലയുടെ നേതൃത്വത്തിലുള്ള സക്കീന പിന്നെ എം പി ഡി എ പ്രസിഡന്റിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഡി ജി എ ശക്തമായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരെ ക്യാമ്പുകളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ 24 മണിക്കൂർ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി കുട്ടികളുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന്റെ ഒരു ഫലം കൂടി പിന്നെ കുട്ടികളുടെ കുട്ടികൾ വളരെ മാനസികമായി പുറകോട്ട് പോയ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും ഈ വർഷം 100% നമ്മളൊരു ലോകം തന്നെ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയ സമയങ്ങളൊക്കെ 100% വിജയം ഈ പ്രാവശ്യവും കമ്പനിയുടെ സ്കൂളിൽ ഉണ്ടാവുമെന്നുള്ള കുട്ടികളുടെ ഒരു മനോധൈര്യം കൂടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു വിജയം സജ്ജമാക്കുന്നത്. 7 കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്നും ഉന്നത വിജയം ഫുൾ A+ നേടിക്കൊണ്ട് നമുക്ക് സ്കൂളിന്റെ എന്താ പറയാ സ്വർണ ലിപികളിൽ എഴുതിച്ചേർത്ത് കൊണ്ട് നല്ല ഒരു പിന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ 7 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഉന്നത വിജയം A+ ഫുൾ മാർക്കോട് കൂടി നമുക്ക് കിട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് സ്കൂളുകളിലൂടെ നമ്മുടെ മറ്റ് നഗരസഭയുടെ പരിധിയിലുള്ള സ്കൂളിലുള്ള കുട്ടികളൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളിലുള്ള കുട്ടികളൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനാൽ ആ കുട്ടികളെ എല്ലാവരെയും നമ്മൾ മുത്തകണ്ഠം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിന് പ്രയത്നിച്ച എല്ലാവരും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുള്ള ഹസൈൻ ഉസൈദ്. ഹസൈൻ ഉസൈദിനെ ചെറുപ്പം മുതലേ ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. കാരണം അധ്യാപക ദമ്പതികളുടെ മകനായ ഹസൈൻ ഉസൈദിന്റെ ഉമ്മയുടെ തറവാട് അദ്ദേഹത്തിന്റെ അടുത്താണ്. ചെറുപ്പം മുതലേ ഞാൻ കുട്ടിയെ 10-20 വർഷമായിട്ട് ഞാൻ ഇവരെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ളൊരു കുടുംബമാണ്. സൈനബ ടീച്ചറുടെയും ആ ടീച്ചറുടെ മകനായ അവരെ കുട്ടിയുടെ നല്ല ഒരു മനോഭാവം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടാണ് അസൈൻ ഉസൈദിന് ഒരു ഉന്നത വിജയത്തിൽ എത്തിയിട്ടുള്ളത്. സാധാരണ അധ്യാപകരുടെ മക്കളൊക്കെ ഇപ്പോഴൊരു ഇതിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിക്കൊണ്ട് കുറെ അധ്യാപകരുടെ മക്കളൊക്കെ ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പോഴുണ്ട്. പക്ഷെ അസൈൻ ഉസൈദൊക്കെ പഠിച്ച കാലങ്ങളിൽ ഒരു സർക്കാർ ജീവനക്കാരുടെ മക്കൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് അപൂർവമാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊന്നും ഞങ്ങളുടെ അധ്യാപകരുടെ മക്കളൊന്നും ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയണം, സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ഹസൈൻ ഉസൈദ് വലിയൊരു ഉന്നത വിജയം തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മുടെ ചേനക്കൽ ഹസൈന എന്ന് പറയുന്ന മഹത് വ്യക്തി നമ്മുടെ സേവനം ജനങ്ങൾക്ക് എങ്ങനെ പൊതു രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പിന്നെ വെല്ലുവിളിയുടെ ഗുണങ്ങളെല്ലാം ഹസൈൻ ഉസൈദിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോലി മാത്രമല്ല സാമൂഹ്യ സേവനം കൂടി അദ്ദേഹത്തിന്റെ സ്വപ്നമാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ നാസർ മാഷിന്റെ ഒക്കെ സ്റ്റുഡൻ്റ് ആണ് എന്നുകൂടി ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പിന്നെ പരിപാടിയിലേക്ക് കടന്നു വന്ന നമ്മുടെ കുട്ടികൾക്ക് 161 കുട്ടികൾക്കുമുള്ള ഒരു പ്രചോദനമായിരിക്കും ഹസൈൻ ഉസൈദ്. അതേപോലെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ വയനാട് ജില്ലയുടെ FPS ഓഫീസറായിട്ട് വരട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്കെല്ലാം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കറിയാം ജോലി മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സേവനം ഒരു സേവന മനോഭാവമുള്ള ഒരാൾക്ക് ഏതൊരു മേഖലയിലും ഉയർന്നു നിൽക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന നല്ല ഒരു പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ അനുമോദിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികളെയും ഇന്നത്തെ ഈ ഒരു പരിപാടി അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഹയർ സെക്കൻഡറിയിലെ
മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്കൂളുകളിൽ വെച്ച് വിജയാഘോഷം നടന്നു വരികയാണ്. ഇവിടുത്തെ 161 കുട്ടികളാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. അതിനെക്കാട്ടും വളരെയധികം സന്തോഷം തോന്നുന്നത് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കൗൺസിലർമാരെ ഈ പരിപാടിയിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്നതാണ്. അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മാത്രമായിരിക്കും എല്ലാ പരിപാടികളും അധികം കാണുന്നത്. എന്നാലും എല്ലാ കൗൺസിലർമാരും തന്നെ വിവിധ സ്കൂളുകളായിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷം. 161 പ്രതിഭകളെ ആദരിക്കുന്നതോടൊപ്പം തന്നെ ഇതിനും ഇവരുടെ വിജയത്തിനും വേണ്ടി പ്രവർത്തിച്ച എല്ലാ രക്ഷിതാക്കളെയും എല്ലാവരെയും അനുമോദിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. രണ്ട് കുട്ടികളെ ആദരിക്കുകയാണ്. അവര് അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത്. അതിന്റെ ഉദ്ഘാടനം ചെയ്തതായിട്ട് VHSC വിഭാഗത്തിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു ഫുൾ എ പ്ലസ് കിട്ടുന്ന കുറെ വർഷങ്ങൾക്ക് ശേഷം അവരെ അനുമോദിക്കുന്നതിന് വേണ്ടി ജയപ്രകാശ് ജയപ്രകാശ് ഇല്ല അടുത്ത പരിപാടി ഉണ്ട് സാബോട്ട്. അപ്പൊ ഇത് നന്ദി പറഞ്ഞാൽ കുട്ടികളെ പരിചയപ്പെടുത്തും. കുട്ടികളെ പരിചയപ്പെടുത്താം. നമുക്കിനി കുട്ടികളെ പരിചയപ്പെടുത്തണം. നമ്മളൊരു വലിയ മുറി വെച്ച് പോയി നമ്മൾ ഇതിൽ സ്വാഗതം പറയുന്നത് നമ്മളെ സാറായിരുന്നു. ആ തിരക്കിന്റെ സാറിൽ സ്കൂളിൽ നിന്ന് USS നേടിയിരിക്കുന്നത് കാർത്തിക് BS എന്ന് പറയുന്ന മിടുക്കനാണ്. ബിനുവിന്റെയും ശ്രീജയുടെയും മകനായ കാർത്തിക് BS ആണ് സർവജനയിൽ നിന്ന് USS നേടിയിരിക്കുന്ന വിദ്യാർത്ഥി. ഹൈസ്കൂൾ വിഭാഗത്തിലെ 7 ഫുൾ എ പ്ലസുകളാണ് ഈ വർഷം നേടാനായത്. സർവജന ഹൈസ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ വർഷമാണ് ഇത്. റിഫ ഫാത്തിമ ആണ് എ പ്ലസ് കിട്ടിയത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. റിഫ ഫാത്തിമ ഹാരിസിന്റെയും സൈഫിൻ നിസയുടെയും മകളാണ്. റിഫയ്ക്ക് അനുമോദനങ്ങളോടൊപ്പം ട്രോഫി കൂടെ നൽകുന്നു. പേപ്പർസ് കിട്ടിയ രണ്ടാമത്തെ കുട്ടി അഖീന ബെന്നി എന്ന കുട്ടിയാണ്. ബെന്നിയുടെ എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഓരോ ഷെയർ ചെയ്യും. ഹലോ, ഇപ്പൊ ഇങ്ങനെ പോകും സർ. പോകുന്ന നമ്മൾ ആദ്യത്തെ പരിപാടി ഏതുണ്ട്? നമ്മളൊരു ഇതുണ്ട്. ഇതേപോലെ ടെക്നോളജി ഒക്കെ പഠിച്ചിരുന്നുള്ളൂ. ഏറെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ. അതെ, പക്ഷെ അത് ഇല്ല, ഇപ്പൊ അത് ഇങ്ങനെ വരുള്ളൂ സാറേ. ഇനി ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇല്ല, ഇത്ര വരുള്ളൂ സാറേ, ഇങ്ങനെ വരുന്നുള്ളൂ.
അതാണ് നമുക്ക് പോവാം, ഇങ്ങനെ പോകുള്ളു. ഇല്ലല്ലോ സാർ, ആ ശരിയല്ല, ശരിയല്ല. ഇല്ല ബെന്നി സാറേ, ബെന്നി സാറേ, ഇത് പിന്നെ ആ ഏഴെണ്ണ വരുന്നുള്ളൂ അല്ലേ, ഏഴെണ്ണ ഒന്നിച്ചെടുക്കുന്ന. അപ്പൊ ചേട്ടൻ ഇനി ഇനി ഓരോ തൊള്ളു ചേട്ടൻ, പക്ഷെ അത് അത് ഷെയർ ചെയ്യും. ഇപ്പൊ എല്ലാം ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്രീൻ, എന്റെ സ്ക്രീൻ ഷെയർ ചെയ്താലോ? ആ എന്റെ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തു സാറേ. ഇത് ഓരോ ഫയൽ ഉണ്ടാക്കുന്നതിന് പകരം ഷെയറിങ്ങിന് ഇത് ക്ലോസ് ചെയ്യാം. ഷെയർ എന്റെ സ്ക്രീൻ, വിൻഡോ വിൻഡോ സ്ക്രീൻ മേലേക്ക് വരും. വിൻഡോ അല്ല, എന്റെ സ്ക്രീൻ. ആ ഒരു മിനിറ്റ്, ശരി സാറേ, എന്റെ സ്ക്രീൻ ആയി. അതെ സാർ, രണ്ടെണ്ണം ഓപ്പൺ ചെയ്താ ഇപ്പൊ ഇപ്പൊ റെഡി, ഇപ്പൊ റെഡി. ആ റെഡി ആക്ക, റെഡി. സർവജനയിലെ ഫുള്ള് എ പ്ലസ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത് പരിചയപ്പെടുന്ന അഖീന ബെന്നി എന്ന് പറയുന്ന കുട്ടിയാണ്. അഖീന ബെന്നി ബെന്നിയുടെയും ഷൈനയുടെയും മകളാണ്. സംസ്ഥാന തലത്തിൽ സാമൂഹ്യശാസ്ത്ര അറ്റസ് നിർമ്മാണത്തിൽ മൂന്നാം സ്ഥാനം രണ്ടു വർഷം നേടിയ കുട്ടിയാണ് അഖീന ബെന്നി. റിഫ ഫാത്തിമ ഹാരിസിന്റെയും സൈഫിനിസയുടെയും മകളായ റിഫ ഫാത്തിമ, റിഫ ഫാത്തിമയ്ക്ക് അഭിനന്ദനങ്ങളും മൊമെന്റോയും നൽകുന്നു. മുഹമ്മദ് ഷമീൻ ബഷീറിന്റെയും സാബിറയുടെയും മകനായ മുഹമ്മദ് ഷമീൻ, ഷമീമിന് അഭിനന്ദനങ്ങളും മൊമെന്റോയും നൽകുന്നു. മുഹമ്മദ് സാലിം ഷറഫുദ്ദീന്റെയും ഫൗസിയയുടെയും മകനാണ്. സാലിമിനുള്ള മൊമെന്റോ ഇപ്പോൾ നൽകുന്നു. ഷിന്ന പി എസ് ശിവശങ്കറിന്റെയും തങ്കമണിയുടെയും മകളാണ്. ഷിംനയ്ക്ക് അനുമോദനങ്ങളും മൊമെന്റോയും നൽകുന്നു. ഹംന കെ മൊയ്തീൻ കുട്ടിയുടെയും സൗദ ബീവിയുടെയും മകളാണ്. ഹംനയ്ക്കുള്ള മൊമെന്റോ അതോടൊപ്പം തന്നെ അനുമോദനങ്ങൾ നൽകുന്നു. സിത്താര ജാസ്മിൻ മരക്കാരന്റെയും സുമയയുടെയും മകളാണ്. സുമയ്ക്ക് സിത്താരയ്ക്കുള്ള അനുമോദനങ്ങൾ ഒപ്പം ട്രോഫിയും ഇതോടൊപ്പം നൽകുന്നു. ഏഴുപേരാണ് സർവജനയിൽ നിന്ന് എസ് എസ് എൽ സിക്ക് ഫുൾ എഫസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ.
to be a part of the Rajana team. Last year we have achieved a this year, this March 2020 examination, we have achieved a milestone success in the public examination. Then I first of all I can heartily congratulate all those winners who have collectively secured 87% result, and who, especially the two who have bagged full A plus in plus two science. This is the first time we are achieving full A plus in plus two science. First of all, I would like to introduce Master Abhishek James, son of Thomas Arias James and Suja James, who secured his spotlight achievement in plus two science with 95% result and full A plus. Moreover, he is a brilliant student and potential leader of NSS, and he has participated in many quiz competitions held at district level, and who has highlighted the name of our institution in Wayanad district itself. And really, this is a fruitful. This is a fruit of his hard work. Really, this result is a fruit of his hard work. I am congratulating Abhishek James on this special occasion. Abhishek, handing over your memento. Now, let me introduce Lubna Fibbing, Miss Lubna Fibbing, who also achieved full A plus in plus two science with a 91% result. And she also marked his excellence in various activities like NSS programs. And our NSS last year has won the state level best NSS unit, and she has passed excellent performance in various activities led by NSS and co-curricular activities in the school. And I congratulate her on this special occasion, Lubna Fibbing. I am handing over the memento, and really I have to. From our part, established in 1950, this Sarvajana school, still we can say it is old is gold, and we have tightened the grip as an outstanding institution in Sultan Bathe, as an educational institution in Sultan Bathe municipality. So thank you for congratulating, thank you for municipality for organizing such an event. Thank you. പ്രിയപ്പെട്ടവരെ, 2019 2020 അധ്യയന വർഷത്തിൽ ബത്തേരി സർവജന വി എച്ച് എസ് വിഭാഗത്തിന് അഭിമാനമായി മാറിയ മെർലിൻ ബീബി. കഴിഞ്ഞ വർഷവും വി എച്ച് എസ് സിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷം എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങിയ മെർലിൻ മെർലിന്റെ മെമ്മൻറ്റോ സ്ക്രീനിൽ വന്നിട്ടില്ലല്ലോ സാർ. വാഴവറ്റയിലെ വടശ്ശേരി വീട്ടിൽ ബെന്നിയുടെയും ജെസ്സിയുടെയും മകളാണ് മെർലിൻ. നമ്മുടെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ മികച്ചൊരു വോളണ്ടിയർ കൂടിയായ മെർലിൻ നല്ലൊരു ഗായിക കൂടിയാണ്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന മെർലിന്റെ അധ്വാനത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയം. മെർലിൻ എല്ലാ അഭാവങ്ങളും നേരിടുന്നു, ഇനി ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ പ്രതീകാത്മകമായ അഭിമാന നേട്ടം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ മെർലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സാർ.
മറുപടി പ്രസംഗത്തിനായി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. അഭിഷേക്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ സർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, വിദ്യാഭാരവാഹികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, ആദ്യം തന്നെ ഈ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച പിന്തുണ വളരെ വലുതായിരുന്നു. ഈ ഒരു വിജയത്തിന് ആവശ്യമായ വിദ്യാഭ്യാസവും കൂടാതെ തന്നെ ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ച കരുണാകരൻ സാറിന് ഞാൻ ഈ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിജയത്തിലേക്ക് ഞങ്ങളെ എത്തിച്ച ഞങ്ങളുടെ എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് ദുരിതാ മിസ്, അനിതാ മിസ്, മറ്റെല്ലാ അധ്യാപകരും, ലാബ് അസിസ്റ്റന്റ്മാരായ സ്വപ്നാസിനും രേഖ മിസ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വയനാട് ജില്ലയിലെ മികച്ച NSS യൂണിറ്റ് ആയിരുന്നു ഗവൺമെന്റ് സാർവജന ഹയർ സെക്കൻഡറി യൂണിറ്റ്. അതിന്റെ ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 4 ചുമതലകൾ തടുത്തുള്ള വിദ്യാഭ്യാസത്തെക്കാൾ മുന്നിൽ ഈ NSS പ്രവർത്തനങ്ങളിലൂടെ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ നയിച്ച നവീൻ സാറിന് ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ ഈ ഒരു സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. സർവജന സ്കൂളിലെ അനുവാദന ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. നന്ദി പറയുന്നതിനായി തികച്ചും വ്യത്യസ്തമായ ഒരു വിജയാഘോഷ പരിപാടി 2020 എന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ നഗരസഭയിലെ ഊത്തറത്തുന്ന പ്രതിഭകളിൽ 11 പ്രതിഭകളെ സൃഷ്ടിക്കാനായത് സമയം സ്കൂൾ സൃഷ്ടിക്കാനായിട്ടുള്ള സന്തോഷവും അഭിമാനവും ഞാനുമായി പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ഈ 11 കുട്ടികളെയും ഇതിനെ സജ്ജരാക്കിയ എല്ലാ അധ്യാപകരോടും അവരുടെ രക്ഷാക്കളെയും PTA മറപ്പിക്കിയ അംഗങ്ങളെയും അത് എല്ലാവരും ഒരേ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ 11 പ്രതിഭകളും അവരുടെ ഭാവി ജീവിതത്തിൽ ഉന്നത വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി സമയ സ്കൂളിലെ പ്രതിഭകളെ ആദരിച്ച USS ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഇതിലെ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച NM വിജയേട്ടൻ, ശ്രീമതി ശുഭാനന്ദ വകൾ, ശൈലജ സോമൻ മകൾ എന്നിവരോട് സ്കൂളിന്റെ ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ 11 പ്രതിഭകളും മുമ്പോ ഏറ്റുവാങ്ങിയ 11 പ്രതിഭകളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിൽ എന്റെ പൊതു ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെ എത്തുകയും നല്ല ഒരു മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്ത നമ്മുടെ അഭിമാനമായി വയനാടിന്റെ അഭിമാനമായി മാറിയ അസൻ ഹുസൈനോടുള്ള നന്ദി സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ സബൻ സ്കൂളിന് പ്രതിഭ ആദരിക്കുന്നുള്ള മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ സുൽത്താൻ ബത്തേരി AEO സനൽകുമാർ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് എത്തുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി